ഹായ് ഡിയേഴ്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നീൽ ഐലൻഡിലേക്ക് പോവുകയാണ്. നമ്മൾ റോസ് ഐലൻഡിൽ നിന്ന് നീൽ ഐലൻഡിലേക്ക് ക്രൂസ് വഴി പോകുന്ന വീഡിയോ ആണ്. ക്രൂസിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, അപ്പം ആ ഫ്രണ്ടിൻ്റെ കൂടെ കുറേ അധികം സംസാരിക്കുന്നതുമായ വീഡിയോയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ റോസ് ഐലൻഡിലേക്ക് പോകുന്ന വീഡിയോ ആയിരുന്നു അത്. നമ്മൾ ബോട്ട് മാർഗമായിരുന്നു പോയത്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. നീൽ ഐലൻഡിലേക്ക് നമ്മൾ രണ്ടും മാത്രമാണ് പോകുന്നത്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ എടുക്കണം, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വന്നില്ല. അങ്ങനെ ഞങ്ങൾ നീൽ ഐലൻഡിലേക്ക് പോകാനുള്ള ക്രൂസിലേക്ക് കയറാൻ പോവുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്, പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും മനോഹരമായ കടലും വ്യൂവും ഒക്കെയാണ്. നല്ല ഉച്ച സമയമാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ടെങ്കിലും നമ്മൾ കടൽ കാറ്റിൻ്റെ കാറ്റ് കാരണം അത്ര ചൂടറിയത്തില്ല. എന്നാൽ നല്ല വെയിലും ഉണ്ട് താനും. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്രൂസ് വരാറായിട്ടുണ്ട്, നമുക്ക് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യണം. ഒരു ക്രൂസ് ക്ലീൻ ചെയ്തതിന് ശേഷം, എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ കയറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മഴ വന്നാൽ കൂടാണോ? നല്ല അതിമനോഹരമായ തണുത്ത കാറ്റും മഴയും. ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, നല്ല ചൂട്, വെയിൽ, നല്ല വെയിലായിരുന്നു. നമ്മൾ അറിഞ്ഞതേ ഇല്ല ഇത്ര പെട്ടെന്ന് അങ്ങ് മഴ പെയ്യുമെന്ന് അറിഞ്ഞില്ല. മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ക്രൂസിലേക്ക് അവർ അലോ ചെയ്തു. അങ്ങനെ തുറന്നു. നീൽ ഐലൻഡാണ്. നീൽ ഐലൻഡിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഇതിലേക്ക് കയറുന്നത്. നമ്മളാണ് ഫസ്റ്റ് കയറുന്നത്. അങ്ങനെ അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അതിനകത്ത് കുറേ അധികം എൻ്റർടൈൻമെൻ്റ് ഉണ്ട് കേട്ടോ. കുറേ പാട്ടുകളും, അവർ ലൈവ് പാട്ടാണ്, ലൈവ് പാട്ടും അതുപോലെ തന്നെ ഡാൻസും ഒക്കെ ഉണ്ട്. കോപ്പിറൈറ്റ് വരുമെന്ന് അറിയത്തില്ല, ഞാനത് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എനിക്കിഷ്ടപ്പെട്ടു അത്. ആൾക്കാർ എൻജോയ് ചെയ്ത് പോകുന്ന ആ സീൻ കാണാൻ നമുക്ക് വളരെ അധികം രസമാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. ഈ ഒരു നീല ഐലൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു നെസ്കഫേ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഏതെങ്കിലും കൂട്ടുകാരിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗ്ലാസിലേക്കുള്ള വ്യൂ കണ്ടോ, കടലിന് നടുക്കൂടല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അവര് വെള്ളം ആസ്ത നമ്മൾ കഴിക്കാൻ എടുക്കാറുണ്ട്. എന്തൊക്കെയാണ് നമ്മളത്? ബ്രെഡ് 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 ഓംലെറ്റ് മുട്ടാസേ മുട്ട മുട്ട മുട്ടയും ബ്രെഡ് സാൻഡ്വിച്ചുമാണ് തന്നത്. അങ്ങനെ എൻജോയ്മെൻറ്റിൻ്റെ സമയമാണ്. അങ്ങനെ എല്ലാം നാസ്ത ഒക്കെ കഴിക്കുക. വരുന്ന സമയത്ത്
അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നൗട്ടിക ആണ് നമ്മളുടെ ക്രൂസിൻ്റെ പേര്. നമ്മുടെ ലഗേജുകളെല്ലാം അവർ ഇറക്കി തരുകയാണ്. മഴയായാലും വെയിലായാലും അവർ ടാർപ്പാക്ക വലിച്ചു കെട്ടി നമ്മുടെ സേഫായിട്ടാണ് നമ്മുടെ ലഗേജെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ലഗേജും എല്ലാം എടുത്ത് നമ്മൾ ഇനി ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 11:30 നമുക്ക് ഹോട്ടലിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾക്ക് നീൽ ഐലൻഡിലേക്ക് പോകും. ആൻഡമാൻ നിക്കോബാർ ടൂർ പാക്കേജ് ഉണ്ട്. ടൂർ പാക്കേജിൻ്റെ കൂടെ നമ്മൾ വരുവാണെങ്കിൽ 40% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അങ്ങനെ നമ്മളുടെ കാർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഹോട്ടലിൽ കൊണ്ടാക്കി നമ്മളവിടെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഫ്രഷായി നമ്മൾ ഹോട്ടലിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു വ്യൂ കണ്ടു. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ഒരു അമ്മ അവിടെ നിൽക്കുന്നു. അവർ ബംഗാളിയാണ് കേട്ടോ. അപ്പം ഞാൻ അവരുമായി കുറേ സംസാരിച്ചു. അവർ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. ওই যে কালো কালো দেখা যাচ্ছে না, ওখানে ওখানে ডিপ, আর ওই যে সাদা সাদা দেখা যাচ্ছে ওখানে বেশি একটা ডিপ না, ওখানে বালি বালি, আর ওই যে কালো কালো দেখায় ওই জায়গায় ডিপ বেশি. ওই বোট চলাচলতে করে ওই ওই যে যেটা কালো কালো দেখা যাচ্ছে না বেশি জল দিকে চলাচল. কিতনে সাল হো গে ইদার আপ? 30 ও 30 সাল. ওকে, ভালো সিদ্রি হে. মালয়ালমে ইসকো আমরা যখন আসছি না এখানে, যখন তোমরা এরকম করতে আসছো সবার সাথে আলাপ করতাম, যে আমাদের ওখান দিয়ে লোক আসলে একটু ভালো লাগে না, ওই জন্য আলাপ করতাম যে তোমাদের বাড়ি কোথায়,
তোমাদের বাড়ি কোথায়? হুম, জিজ্ঞেস করতাম। ফার্স্টে ফার্স্ট ভালো লাগতো না। হ্যাঁ, পালে পালে তো ফার্স্ট স্টেসে। হ্যাঁ, না ভালো লাগে। কলকাতা তো ও সেন্টার হয় না। হুম, এই গয়না গাটি পরে বেরান যায় না। আর এখানে তুমি এরকম ফেলাই থুইয়া ঘুরবা কেউ দরকার না। मछली मछली मिलते हैं आपका बहुत फेवरेट है ना, फेमस है ना मछली, झींगा, झींगा मछली, झींगा, फिर रेहू, रेहू मस्त रेहू नहीं, फिर झींगा वो सिर सिर वगैरह खाते हैं ना उसका मसला অন্য অন্য মাছ অন্য ডিজাইন, মানে এক একটা নাম নিজেরা রাখছে। মানে কান মাছটা, শিঙ্গি মাছটা, এইটা পাওয়া যায় আমাদের কলকাতার। আর যত মাছ সব নিজেরা নাম রাখছে। গোসাল মাছটা, সুরমাই মাছ, সুরমাই ওই মাছগুলি ভালো। সুরমাই বহু টেস্টি। আর ওই যে ইয়ে আছে না টোনা মাছ, কয় টোনা মাছ, হ্যাঁ টোনা, হ্যাঁ টোনা ফিশ, হ্যাঁ ওগুলো ভালো। হ্যাঁ, হুম ভালো। হুম, আমাদের কাছে ভালো নেই। তার সাথে ওই সুরমাই, সুরমাই, ঝিঙ্গা মাছি, ঝিঙ্গা মাছি বহুত পছন্দ, ছোট ছোট ওলা টেস্টি। ফের তো টোনা, টোনা, টোনা মাছি আমাদের কাছে নেই। ওদের খাট্টা বানায়, খাট্টা, খাট্টা, খাট্টা শুরুয়া নাকি বলে না, খাট্টা শুরুয়া, খাট্টা শুরুয়া মিন্স খাটলা। না না, ও টোনা মাছ দিয়ে না খাট্টা শুরুয়া নাকি কয় না, খাট্টা, হ্যাঁ খাট্টা শুরুয়া, মানে টক দিয়া রান্না করে। কোথায় গেল? അവര് കൊൽക്കത്ത ഭാഷയും ബംഗാളി, ഞാൻ ഹിന്ദിയിലും സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കിയായി. കുറേ മീനുകളെ കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചോദിച്ചു കുറേ ഫോട്ടോസൊക്കെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. നമ്മളും നമ്മുടെ ഫാമിലിയും അവരും എല്ലാവരും കൂടി ഒരു ഫോട്ടോസും എല്ലാം എടുത്ത് നല്ല സന്തോഷത്തോടുകൂടി പിരിഞ്ഞു. നല്ലൊരു അമ്മയായിരുന്നു, നല്ലപോലെ സംസാരിക്കും. അവർക്ക് നമ്മളെ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇനിയിപ്പം സ്കൂട്ടറിൽ നമ്മൾ പോകുന്ന വീഡിയോ ആണ് അടുത്തത് കേട്ടോ.